ഹായ് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ ബിഗ് ബോസ് ഒക്കെ കഴിഞ്ഞു, അതിനുശേഷം ഓരോ കണ്ടസ്റ്റൻസിൻ്റെയും റെസ്പോൺസ് ഒക്കെ ഓൺലൈൻ മീഡിയാസ് പോയി എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് ബൈറ്റ്സ് പറത്തുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ ശ്രദ്ധിച്ച ഒരു ബൈറ്റാണ് സിജോയുടെ ഒരു റെസ്പോൺസ്. ഞാൻ എക്സൈറ്റ് ആവുന്നത് വേറെ ഒരാൾ കപ്പെടുക്കുമ്പോൾ എനിക്ക് എങ്ങനെ എക്സൈറ്റ്മെന്റ് ഉണ്ടാവും, അങ്ങനെ എനിക്ക് എക്സൈറ്റ്മെന്റ് ഒന്നും. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു പുള്ളിക്കാരൻ റെസ്പോൺസ്. അതിനുശേഷം പുള്ളി എയർപോർട്ടിൽ എത്തിയ സമയത്ത് അവിടെ വെച്ച് വേറെയും ഒരു മീഡിയ വന്നിങ്ങനെ ചോദിക്കേണ്ടായിരുന്നു. അവിടെ ജിൻഡ ചേട്ടൻ വിന്നർ ആയിരിക്കുകയാണ്, അപ്പോൾ അതിനെങ്ങനെ നോക്കി കാണുന്നു? ആ ഒരു ഹാപ്പി അല്ല ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് വിന്നർ ആവുക, എന്തായാലും സീസണിൽ ഉറപ്പായിട്ടും ഒരു വിന്നർ ഉണ്ടാവണം. അപ്പോൾ ഇപ്പോൾ സന്തോഷം, അപ്പോൾ ആര് വിന്നർ ആയാലും ഇപ്പോൾ ഞാൻ അതിൻ്റെ ഔട്ടായി കഴിയുമ്പോഴത്തേക്കും ഒരാൾ വിന്നർ നമ്മളല്ലല്ലോ, നമുക്ക് ആ ഭാഗ്യമില്ല. അപ്പോൾ ഹാപ്പി. ഓക്കെ, ഇതാണ് പുള്ളിക്കാരൻ. അപ്പോൾ രണ്ടാമത് പറഞ്ഞൊരു ബൈറ്റ്. അപ്പോൾ ഇത് പുള്ളി പറഞ്ഞതിന് ശേഷം ഭയങ്കര രൂക്ഷമായിട്ടുള്ള സൈബർ ആക്രമണം എന്ന് തന്നെ പറയാം, അത് പുള്ളിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ഇന്ന് സിജോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിന് മുന്നേ എൻ്റെ അഭിപ്രായം ഞാൻ പറയാം. അതായത് സിജോ ബിഗ് ബോസിലൊരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് അൺഫോർച്ചുനേറ്റ്ലി ഇടയ്ക്ക് വെച്ച് പോവേണ്ടി വന്നു. അപ്പോൾ അദ്ദേഹം തിരിച്ചു വന്ന സമയത്ത് മുന്നത്തെ അത്രയും ഫ്ലോയിൽ അദ്ദേഹത്തിന് ഗെയിം കളിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല, ആ കണ്ടിന്യൂറ്റി നഷ്ടപ്പെട്ടു. അദ്ദേഹത്തിനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തു. പിന്നെ ഏറ്റവും പ്രശ്നം വന്നത് ആ ഒരു ശശി കോംബോ, അതായിരുന്നു പുള്ളിക്കാരൻ ഏറ്റവും തിരിച്ചടിയായത്. പക്ഷേ എങ്കിൽ പോലും അതിനകത്ത് സിജോ എന്ന് പറയുന്ന വ്യക്തിയോട് ആൾക്കാർക്കൊക്കെ ഒരു സെൻറ്റിമെൻ്റ് അപ്രോച്ച് ഉണ്ടായിരുന്നു. വിക്റ്റായി പോയ സമയത്തും എല്ലാവരും പറഞ്ഞു, ഷോ എന്തിനാണ് സിജോ വിക്റ്റായത്, ഫൈനൽ ഫൈവിൽ വരേണ്ട ആളായിരുന്നു, നല്ല ഡിസേർവിംഗ് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഗ്രാൻഡ് ഫിനാലെ കഴിഞ്ഞ് ജിൻഡോ ജയിച്ചതിന് ശേഷമുള്ള സിജോയുടെ റെസ്പോൺസ് കാണുമ്പോഴത്തേക്കും ഒരുപാട് ആൾക്കാർക്കും അതത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. അത് ആൾക്കാരുടെ പെർസ്പെക്റ്റീവാണ്, നമുക്ക് അതിനൊന്നും പറയാൻ പറ്റില്ല. പുള്ളിക്കാരനെ സംബന്ധിച്ചിടത്തോളം പുള്ളിയുടെ മനസ്സിലുള്ള കാര്യം ഓപ്പൺ ആയിട്ട് പറഞ്ഞു എന്നാണ് എനിക്ക് തോന്നിയത്. ഞാൻ സിജു തന്നെ പറയുന്നുണ്ട് സിജോയ്ക്ക് എടുക്കാൻ പറ്റാത്തൊരു കപ്പ് വേറൊരാൾ എടുക്കുന്നെങ്കിൽ അത് സിജോയുടെ ഫ്രണ്ട് എടുക്കണം എന്നാണ് പുള്ളിക്കാരൻ ആഗ്രഹമായിരുന്നു എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മളായാലും അങ്ങനെ തന്നെയല്ലേ, നമ്മളൊരു മത്സരത്തിൽ പങ്കെടുക്കുന്നു, നമ്മളതിന് ഔട്ടായി പോയി കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരത് വിൻ ചെയ്യണമെന്നായിരിക്കില്ല നമ്മൾ ആഗ്രഹിക്കുന്നത്. അത് സത്യസന്ധമായി നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ അങ്ങനെ തന്നെയായിരിക്കില്ല നമ്മൾ ആഗ്രഹിക്കുന്നത്. അത്രേ സിജോയും പറഞ്ഞിട്ടുള്ളൂ. ഉള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസ് പോലത്തെ ഇത്രയും വലിയൊരു ഷോ, ഈ ഒരു ഷോ കഴിഞ്ഞ് എയർപോർട്ടിൽ ജിൻഡോ എത്തിയ സമയത്ത് പുള്ളിക്കാരനെ കിട്ടിയ സ്വീകരണമൊക്കെ നിങ്ങൾ എല്ലാവരും കണ്ട കാര്യം തന്നെയാണ്. ഈ ഒരു സ്വീകരണമൊക്കെ തനിക്ക് കിട്ടിയിരുന്നെങ്കിൽ നിന്ന് ആ കൂടെ വന്നിട്ടുള്ള ബാക്കി സകല കണ്ടസ്റ്റൻസും ചിന്തിച്ചിട്ടുണ്ടാവില്ല. നിങ്ങളുടെ മനസ്സിലെന്താ തോന്നുന്നത് നിങ്ങൾ സത്യസന്ധമായിട്ട് പറയണം. എല്ലാവർക്കും തോന്നിയിട്ടുണ്ടാവില്ല, ഷോ എനിക്കായിരുന്നു വോട്ട് കിട്ടി, ഞാൻ കപ്പെടുത്തിരുന്നെങ്കിൽ, എനിക്കും ഇതേപോലത്തെ സ്വീകരണമൊക്കെ കിട്ടിയേനെ, ജിൻഡോടെ സ്ഥാനത്ത് ഞാനായേനെ, കഷ്ടമായി പോയി എന്നൊക്കെ പറഞ്ഞ് എല്ലാവർക്കും തോന്നത്തില്ലേ? ഒരു ചെറിയ തോതിൽ അത് തോന്നാത്ത ആൾക്കാർ മനുഷ്യനല്ല, എല്ലാവർക്കും തോന്നുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതിനകത്ത് അത്ര വലിയൊരു ഭീകരമായ കുറ്റമൊന്നും കാണാൻ കഴിയത്തില്ല. എനിക്ക് തോന്നും, നിങ്ങൾക്ക് തോന്നും, എല്ലാവർക്കും തോന്നും, അത് മനുഷ്യ സഹജമാണ്. ചില ആൾക്കാർ അത് തുറന്ന് പ്രകടിപ്പിക്കും, ചിലരത് തുറന്ന് പ്രകടിപ്പിക്കത്തില്ല പബ്ലിക്കിൽ, അവരുടെ പേഴ്സണലായിട്ടിരിക്കുന്ന സമയത്തൊക്കെയായിരിക്കും പറയണം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് അവർക്ക് എല്ലാവർക്കും അസൂയം കുശുമ്പാണ് എന്നൊന്നും അല്ല, പബ്ലിക്കിൽ നമ്മൾ പറയുമ്പോൾ കുറച്ചും കൂടെ നമ്മളൊന്ന് ശ്രദ്ധിച്ച് പറയാൻ ശ്രമിക്കും അല്ലേ. അപ്പോൾ സിജോ അത് ഓപ്പണായിട്ടങ്ങ് പറഞ്ഞു, അതുകൊണ്ട് എനിക്ക് പുള്ളിക്കാരൻ വലിയൊരു ക്രൈം ചെയ്തു എന്നുള്ള ഫീലിംഗ് ഒന്നും ഇല്ല, കാരണം പുള്ളി പുള്ളിയുടെ ഒപ്പീനിയൻ പറഞ്ഞതാണ്. എന്നത് ഒരു വീഡിയോ സിജോ ഇട്ടിട്ടുണ്ട്. അതായത് ഞാൻ ഇവിടെയാണ് എന്റെ പൊന്നു ബ്രോ, എനിക്ക് കിട്ടേണ്ട കപ്പായിരുന്നു എവിടെയാ പറഞ്ഞു, അജിൻഡോക്ക് യോഗ്യതയില്ല, ആ പാവപ്പെട്ട ജിൻഡോ ബ്രോ, ആ മനുഷ്യനോട് ഒരുപാട് കഷ്ടപ്പെട്ടതാണ് കപ്പടിച്ചതാണ് എയർപോർട്ടിലേക്ക് എത്തിയ സമയത്ത് ഞാൻ പറഞ്ഞത്. ആ പുള്ളിക്ക് അജിൻഡോ ബ്രോയ്ക്ക് കപ്പ് കിട്ടാൻ യോഗ്യത ഇല്ല എന്ന് എവിടെയും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറയാത്ത കാര്യങ്ങൾ നിങ്ങൾ ഇങ്ങനെ വാർത്തയായിട്ട് കൊടുക്കുമ്പോഴത്തേക്കും ജിൻഡോ ബ്രോയ്ക്ക് അണക്കുന്നത് കണ്ടെങ്കിൽ എന്ത് തോന്നുന്നു? എനിക്ക് കണ്ടപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ട് തോന്നി. ഞാൻ ചെന്നൈയിൽ നമ്മുടെ നാട്ടിലേക്ക് വരുന്ന സമയത്ത് അവിടെ വെച്ച് ഓൺലൈൻ ചാനൽസ് അതിന്റെ ചെറിയ വീഡിയോസ് എടുക്കുന്ന സമയത്ത് എന്നിട്ട് അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു സിജോ ബ്രോയ്ക്ക് എക്സൈറ്റ്മെന്റ് ഉണ്ടോന്നുള്ളത്. എനിക്ക് എക്സൈറ്റ്മെന്റ് ഇല്ലാന്ന് ഞാൻ പറഞ്ഞു. അത് തീർച്ചയായിട്ടും ഞാൻ അപ്പം പറഞ്ഞു, ഇപ്പോൾ ഞാൻ മാറ്റി പറയുന്നില്ല. എനിക്ക് ആവേശമൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല, കാരണം എന്നെ സംബന്ധിച്ചോളം ഞാൻ അവിടെ ബിഗ് ബോസിലേക്ക് പോകുന്ന സമയത്ത് 25 പേര് ഞങ്ങളടക്കം പോകുന്നുണ്ട്. അപ്പൊ എല്ലാവരുടെ ആഗ്രഹം കപ്പടിക്കുക എന്നുള്ളതാണ്, എന്റെ ആഗ്രഹം കപ്പടിക്കുക എന്നുള്ളതായിരുന്നു. എനിക്ക് രണ്ടാമത്തെ, അതായത് 16 ദിവസം കഴിഞ്ഞ് 3rd ആഴ്ച എനിക്ക് അവിടെ ഇറങ്ങേണ്ടി വന്നു. എന്റെ ഫിസിക്കൽ കണ്ടീഷൻ ഭയങ്കരമായിട്ട് മോശമായി. എനിക്ക് തിരിച്ചെത്തിയതിനു ശേഷം എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്ന പോലെ എനിക്ക് കളിക്കാനായിട്ട് സാധിച്ചില്ല. അപ്പൊ അതിന്റെ സങ്കടം എനിക്ക് തീർച്ചയായിട്ടും ഉണ്ട്. ഞാനാണെന്നുണ്ടെങ്കിൽ 90 ദിവസം കഴിഞ്ഞിട്ടാണ് പുറത്താകുന്നത്. അപ്പോൾ ഫിനാലിക്ക് തൊട്ട് മുന്നിലുള്ള ആഴ്ച ഞാൻ പുറത്താകുമ്പോൾ എനിക്ക് സങ്കടം ഉണ്ടാവും. ഞാൻ സത്യസന്ധമായിട്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ആവേശം ഇല്ല എന്നുള്ളത്. തീർച്ചയായിട്ടും എനിക്ക് ആവേശം ഇല്ല എന്നുകൊണ്ടാണ് ഇല്ല എന്ന് തന്നെ ഞാൻ പറഞ്ഞത്. അതിപ്പോ ജിൻഡോ ബ്രോ കപ്പടിച്ചതിനകത്ത് ആവേശമില്ല എന്നുള്ളത്, എനിക്ക് ആവേശം ഇല്ല. അത് ഞാൻ ഇല്ലാത്തതിനെ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കി പറയാം. അതിപ്പോ 5 പേരാണ് അത് ഉണ്ടായിരുന്നത്. 5 പേരിൽ 6 കപ്പടിച്ചാലും എനിക്ക് ഒരുപാട് അമിത ആവേശം ഉണ്ടാകാൻ പോകുന്നില്ല, കാരണം എന്റെ മനസ്സിൽ ആഗ്രഹം എനിക്ക് പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നാൽ എനിക്ക് കൃത്യമായിട്ട് കളിക്കാൻ പറ്റാതിരുന്ന ഒരാളാണ്. പിന്നെ PR കാര്യം ഞാൻ പറഞ്ഞത്, തീർച്ചയായിട്ടും PR പറ്റി അപ്പം ഞാൻ പറഞ്ഞ മാതിരി ഇപ്പോഴും ഞാൻ പറയുന്നു, സാമ്പത്തികം ഒരുപാട് കൊടുത്തുകൊണ്ട് ഒരു ഗ്രൂപ്പിനെ ഏൽപ്പിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യിപ്പിക്കുന്ന PRനോട് എനിക്ക് ഒരു യോജിപ്പില്ല. ഞാൻ അതിൽ ആരുടെയും പേരെടുത്ത് പറഞ്ഞിട്ടില്ല. അവിടെയും കുറെ ആൾക്കാർ ജിൻഡോ ബ്രോയുടെ പേരെടുത്തുകൊണ്ടാണ് ജിൻഡോ ബ്രോ കപ്പടിച്ചപ്പോഴത്തേക്ക് സിജോ ബ്രോയ്ക്ക് അസൂയ അങ്ങനെ ഇങ്ങനെയൊക്കെ. ഓക്കെ, ഇതിൽ സിജോ പറഞ്ഞ ഫസ്റ്റ് പോർഷൻ എനിക്ക് യോജിക്കാൻ കാര്യമാണ്. അതായത് ജിൻഡോ കപ്പടിച്ചതിൽ തനിക്ക് വിഷമമുണ്ടെന്ന് പുള്ളിക്കാരൻ പറഞ്ഞിട്ടില്ല. പുള്ളിക്ക് അതിൽ എക്സൈറ്റ്മെന്റ് ഇല്ലെന്നാണ് പറഞ്ഞത്, കാരണം പുള്ളിക്ക് കപ്പടിക്കാൻ കഴിഞ്ഞില്ല എന്നൊരു വിഷമമുണ്ട്. സെക്കൻഡ് റീ എൻട്രി ചെയ്ത സമയത്ത് പുള്ളിക്ക് നല്ല രീതിയിൽ കളിക്കാൻ പുള്ളിക്ക് കഴിഞ്ഞിട്ടില്ല, അത് തീർച്ചയായിട്ടും നമുക്ക് ഊഹിക്കാൻ പറ്റുന്ന കാര്യമല്ലേ ഉള്ളൂ. സർജറി ഒക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും എത്രമാത്രം പുള്ളിക്ക് ലിമിറ്റേഷൻസ് ഉണ്ടെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് പുള്ളിക്കെന്നല്ല, അവിടെ വന്ന എല്ലാ ആൾക്കാർക്കും തീർച്ചയായിട്ടും ഉള്ളിൻ്റെ ഉള്ളിൽ വിഷമം ഉണ്ടാവും, കാരണം ഇനിയൊരു സീസണിൽ അവർക്കൊന്നും മത്സരിക്കാൻ പോലും പറ്റത്തില്ല. മനസ്സിലായില്ല, ചിലപ്പോൾ ചലഞ്ചേഴ്സൊക്കെ ആയിട്ട് പോകാൻ പറ്റും, പക്ഷേ കണ്ടസ്റ്റൻസ് ആയിട്ട് പോകാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് അവരുടെ ആ ഒരു അവസരം കഴിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും വിഷമം ഉണ്ടാവും. അത് പുള്ളി ഓപ്പൺ ആയിട്ട് പ്രതികരിച്ചെന്നുള്ളതേ ഉള്ളൂ. അത് ജിൻഡോയ്ക്ക് കപ്പടിച്ചതിൽ എനിക്ക് സന്തോഷമില്ല എന്ന് പുള്ളി പറഞ്ഞിട്ടില്ല, എക്സൈറ്റ്മെന്റ് ഇല്ല എന്നുള്ളതേ പറഞ്ഞിട്ടുള്ളൂ. അതിനൊരു വലിയ കുറ്റമുള്ളതെങ്കിലും തോന്നിയിട്ടില്ല. പക്ഷേ PR കാര്യം പറഞ്ഞത് അതാണ് എനിക്കൊരു വിയോജിപ്പ് തോന്നിയത്, കാരണം പുള്ളി പറഞ്ഞ ജിൻഡോനെ അല്ല പറഞ്ഞെന്ന് പറയുന്നു. പക്ഷേ അതേസമയം തന്നെ പുള്ളി പറയേണ്ടത് എനിക്ക് അഭിഷേകം അർജുനം ആവണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം, കാരണം കൂടുതലായിട്ട് അർജുനം ആവണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു.
കാരണം അർജുനന്റെ ബ്രദർ ആണെന്ന് പറയണം. ടോപ്പ് ടൂയിൽ അർജുനും ജിൻഡോയാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ അർജുൻ ജയിക്കണമെന്ന് ആഗ്രഹം പറയുന്ന ആൾക്ക് അർജുൻ പി ആർ ഉണ്ടെന്ന് പറയോ? ജിൻഡോയുടെ പി ആർ ഉണ്ട് ആയിരിക്കത്തില്ല സിജു ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. ഉറപ്പില്ലാത്ത കാര്യങ്ങൾക്കൊന്നും നമ്മളൊന്നും പറയാൻ പോകരുത്. അപ്പോ കാര്യത്തിലേക്ക് വരാം. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് സിജുയുടെ തെറ്റും ശരിയൊന്നും വേർതിരിച്ച് പറയാനല്ല. മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സിജുയുടെ ഈ റെസ്പോൺസ് വന്നതിന് ശേഷം അതിൻ്റെയൊക്കെ കമന്റ് ബോക്സ് നിങ്ങളൊന്ന് കാണണം. ആ കമന്റ് ബോക്സ് കണ്ട് കഴിഞ്ഞാൽ ഒരു സാധാരണ വ്യക്തി എന്ന നിലയിൽ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു നിങ്ങളൊന്ന് പറയണം. ഞാൻ കമൻസ് ഒന്ന് വായിച്ചു തരാം നിങ്ങൾക്ക്. അത് നിങ്ങൾ കേട്ടിട്ട് പറയൂ, സിജോയാണോ ഈ പറയുന്ന ആൾക്കാരാണോ ഏറ്റവും വലിയ കുറ്റക്കാരെന്ന്. ട്രോക്കിയുടെ കൈക്ക് ഇരിക്കട്ടെ ഒരു കുതിരപ്പവൻ, അതിന് 225 പേരാണ് ലൈക്ക് ചെയ്തിരിക്കുന്നത്. അടുത്ത് ഞാൻ വായിച്ചു തരാം. ഇപ്പോൾ ആളുകൾ സിജോയേക്കാൾ റോക്കിയെ സ്നേഹിക്കുന്നു. അതിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ റോക്കിയോടുള്ള സ്നേഹമല്ല എന്താണ് ഉദ്ദേശം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അടുത്ത കമൻറ്റ്, റോക്കിയാണ് താരം, റോക്കി ഇനി ഇതിലും വലുത് കൊടുക്കേണ്ടതായിരുന്നു. റോക്കി ഭായ് ഉയർ, റോക്കിയെ സ്മരിക്കുന്നു. റോക്കി ആ ഇതാണ് ഹൈലൈറ്റ്. റോക്കി നീ ചെയ്തത് തെറ്റ്, ഇവനെ തീർക്കണമായിരുന്നു. ഓ അത് ശരി, ഇവനെ ആ റോക്കി അടിച്ചതിൽ ഒരു തെറ്റുമില്ല, റോക്കി പൊളി. സൂപ്പർ. ഇതാണ് അടുത്ത മറ്റൊരു കമൻറ്റ്. ഇതൊരു ഫീമെയിൽ അക്കൗണ്ടിൽ നിന്നൊക്കെ വന്നിരിക്കണം കേട്ടോ. റോക്കി ഇച്ചായൻ ഒരു കാവലം അടിച്ചു പൊളിച്ചു, അടുത്ത് തന്നെ അവൻ്റെ മറ്റേ കർണം കൂടെ പൊളിയുന്ന ലക്ഷണമുണ്ട്, പണി ഇരന്ന് വാങ്ങുന്നവൻ. എൻ്റെ ദൈവമേ, എന്തുവാടെ ഇത്? റോക്കിയെ വെറുതെ തെറ്റിദ്ധരിച്ചു. റോക്കിയാണ് എൻ്റെ ഹീറോ, ഈ ഡാഷിന് കിട്ടിയത് പോരാ എന്ന് ഇന്നാണ് തോന്നിയത്. നിങ്ങൾ പണിയെടുക്കാത്തതുകൊണ്ടാണ് ഒന്നും കിട്ടാത്തത്, വെറുതെ അല്ല നിങ്ങൾക്ക് ഇടി കിട്ടിയേ. റോക്കിക്ക് തെറ്റു പറ്റിയില്ല, വേണ്ടതായിരുന്നു. എന്ത് തരം മനുഷ്യരാണ് ഇതൊക്കെ? പുള്ളി എന്തോ പുള്ളിയുടെ അഭിപ്രായം പറഞ്ഞെന്ന് പറഞ്ഞിട്ട് എന്തുമാത്രം ആൾക്കാരാണ് ഇമാതിരി കമൻറ്റുകൾ വന്നിട്ടിരിക്കുന്നത്, കുറെ ആൾക്കാർ. അപ്പൊ ഇത്തരത്തിലുള്ള ആൾക്കാർക്കാണോ പ്രശ്നം, അതോ സിജോ പറഞ്ഞ സിജോയുടെ അഭിപ്രായത്തിലാണോ പ്രശ്നം? സിജോ പറയുന്ന സിജോ ആ ഗെയിമിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്, പക്ഷേ ഇത്തരത്തിലുള്ള കമന്റ് ഇടുന്ന ആൾക്കാർ എന്താണ് സംസാരിക്കുന്നത്? പുള്ളിക്കാരന്റെ ജീവിതത്തെ കുറിച്ചാണ്. ഇതുവരെ ബിഗ് ബോസിൽ ആർക്കും സംഭവിക്കാത്ത രീതിയിലുള്ള അത്രയും മോശപ്പെട്ട സാഹചര്യത്തിൽ കൂടെ കടന്നു പോകേണ്ടി വന്ന അദ്ദേഹത്തിന്റെ ആ ഒരു വിഷമത്തിനെയാണ്, അത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യത്തിനെയാണ് നിങ്ങൾ ഇത്ര പുച്ഛിച്ച് കളിയാക്കി. അവൻ ഇനിയും കിട്ടണമായിരുന്നു, അവനത് കിട്ടിയത് പോരായിരുന്നു, അവന് കൊടുത്ത മറ്റേയാൾ ഹീറോ ആണ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയണത്. അപ്പൊ നിങ്ങൾ എന്ത് സെൽഫിഷ് ആൾക്കാരാണ്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ കുറിച്ച് ഇദ്ദേഹം ഒരു അഭിപ്രായം പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഇത്രമാത്രം രോഷം കൊള്ളാൻ വേണ്ടിയിട്ട് എന്താ സംഭവിച്ചെന്ന് മനസ്സിലാവണില്ല. സിജോയെ കാട്ടി വലിയ തെറ്റല്ല നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങളപ്പോൾ എന്തൊക്കെയാണ് ഈ കമന്റ് എഴുതി വെക്കുന്നത്? ചില ആൾക്കാർ കമന്റ് ഇടുന്നുണ്ട്, അതായത് ഇവന് അസൂയാണ്, കുശുമ്പാണ്, നല്ല സങ്കടമുണ്ട് മുഖത്ത്, ഇത്തരത്തിലുള്ള കമന്റുകൾ കാണുന്നത്. അത് നിങ്ങളുടെ തോന്നുന്നത്, നിങ്ങൾക്ക് പറയാം, അത് കേട്ടപ്പോഴത്തേക്കും പുള്ളിക്കാരൻ അസൂയായിട്ട് തോന്നി നിങ്ങൾക്ക് പറയാം. പക്ഷെ മറ്റത് കുറച്ച് കടന്ന് കൈയായി പോയി കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെ സംസാരിക്കാൻ പറ്റണം എന്ന് മനസ്സിലാവണില്ല. ആ പുള്ളിക്കാരൻ എന്തുമാത്രം ഡ്രോമയിൽ കൂടിയിട്ടായിരിക്കും പോയിട്ടുണ്ടാവും നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുമോ? ബിഗ് ബോസ് വന്ന സെക്കൻഡ് വീക്കിൽ കുറെ ആൾക്കാർ പറയണു സിജോ റോക്കിനെ ചൊറിഞ്ഞതുകൊണ്ടാണ് അഥവാ പ്രൊവോക്ക് ചെയ്തുകൊണ്ടാണ് റോക്കി ഇടിച്ചതെന്ന്. പ്രൊവോക്കേഷൻ ഇതിന് മുൻപൊക്കെ എന്തുമാത്രം നടന്നിട്ടുണ്ട്. സീസൺ 4 റിയാസ് പ്രൊവോക്ക് ചെയ്തതാണ് ആരെങ്കിലും പ്രൊവോക്ക് ചെയ്തിട്ടുണ്ട്, അത്രയും കണ്ടസ്റ്റൻസിനെയും പുള്ളിക്കാരൻ പ്രൊവോക്ക് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ളിനെ പോയി ഇടിക്കുകയാണ് ചെയ്തത്. ഇവൻ റോബൻ ചെയ്തതൊക്കെ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒന്നുമല്ല, പക്ഷേ ഇവിടെ സംഭവിച്ചത് അതുവല്ലോ ആണോ? എന്തോ ഒരു ചെറിയ കാര്യം പറഞ്ഞ് പ്രൊവോക്ഡായി റോക്കി ഇദ്ദേഹത്തിന് ഇടിച്ചു. ഇടിച്ചതിന്റെ പേരിൽ ഇദ്ദേഹത്തിന് എന്തുമാത്രം നഷ്ടം സംഭവിച്ചത്. അദ്ദേഹത്തിന് ആ ബിഗ് ബോസിലുള്ള ചാൻസ് തന്നെ എത്രയോ ദിവസത്തേക്കുള്ളത് നഷ്ടപ്പെട്ടു. പോരാത്തതിന് ഒരു പനി വന്നാൽ തന്നെ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാൻ കുറച്ച് ദിവസം എടുക്കും. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ പുള്ളിക്ക് ഇവിടെ ഒരു സർജറിയും കഴിഞ്ഞു. അന്നത്തെ പുള്ളിയുടെ ആ ഒരു അവസ്ഥയിലാണ് നമ്മൾ കണ്ടതാണ്. ആ സർജറി എല്ലാം കഴിഞ്ഞ് കുറച്ച് ദിവസത്തെ ട്രീറ്റ്മെന്റിന് ശേഷം പുള്ളിയുടെ തന്നെ ഇഷ്ടപ്രകാരം പുള്ളി തിരിച്ച് കയറി കളിക്കാൻ വന്നു. ആ ഒരു ഗെയിം സ്പിരിറ്റിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണ്ടേ? അതൊക്കെ അന്ന് ചെയ്തിട്ട് ഇന്ന് ഇങ്ങനെ സംസാരിക്കുന്ന തീരെ ശരിയായ കാര്യമല്ല. മനസ്സിലായോ? നമുക്ക് പറയാം, പുള്ളിക്കാരൻ പറയുന്ന അഭിപ്രായം നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണമെന്ന് പറയാം, പക്ഷേ അത് ഒരാളുടെ ജീവിതത്തിനെ സംബന്ധിച്ച് ഒരിക്കലും പറയരുത്. ഇപ്പൊ പുള്ളി തന്നെ പറഞ്ഞിട്ടുണ്ട് പുള്ളിക്കാരൻ ഇപ്പോഴും അവിടെ നിന്ന് പസ് വരുന്നുണ്ട്, ഇപ്പോഴും പുള്ളിക്ക് അവിടെ ഭയങ്കരമായ ബുദ്ധിമുട്ടുണ്ട്, പുള്ളിയുടെ മാരേജ് ഈ കൊല്ലം നടത്താൻ വെച്ചിരുന്നത് ഇനിയും നീട്ടേണ്ടി വരും. ഓരോ തവണയും ഇത് കാണിക്കാനായിട്ട് പുള്ളിക്ക് ചെന്നൈ വരെ ട്രാവൽ ചെയ്യേണ്ടി വരും. ഇതുമാത്രം വേദന അനുഭവിച്ചാണ് പുള്ളി എന്ന് പറയേണ്ട ആദ്യത്തെ കുറച്ച് ദിവസം പുള്ളിക്ക് വാ ഇങ്ങനെ തനിയെ തുറന്നു വരുമായിരുന്നു. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക, അങ്ങനെ ഒരു അവസ്ഥ, ആ ഒരു കണ്ടീഷനിലും പുള്ളിക്കാരൻ തിരിച്ചു വന്ന് കളിച്ചില്ലേ? അതുകൊണ്ടും പുള്ളിക്കാരൻ്റെ ബുദ്ധിമുട്ടുകൾ അറിയാവുന്നതുകൊണ്ടാണ് ഹോസ്റ്റായ ലാലേട്ടൻ തന്നെ പറഞ്ഞത് താങ്കൾ ശരിക്കുള്ളൊരു ഫൈറ്റർ ആണെന്ന്. അന്ന് സിജു എവിക്റ്റായ സമയത്ത് കഷ്ടമായി പോയി സിജുവിനെ ഫൈനലിൽ കൊണ്ടെത്തിക്കാൻ പോലും ബിഗ് ബോസ് ശ്രമിച്ചില്ലെന്ന് പറഞ്ഞ് ബിഗ് ബോസിനെ കുറേ തെറി വിളിച്ച ആൾക്കാർ ഇപ്പോൾ വന്നിട്ട് സിജു അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞപ്പോൾ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ പറയണേക്കുമ്പോഴത്തേക്കും എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സിജു എല്ലാ ഒരു ക്രിമിനൽ മെന്റാലിറ്റി കാണിക്കുന്ന അത്രയും ഈ പറയുന്ന ആൾക്കാരാണ്. മറ്റൊരാൾ ഒരു ഷോയുടെ പേരിൽ ഒരു അഭിപ്രായം പറയുമ്പോഴത്തേക്കും അതിൻ്റെ പേരിൽ അയാളുടെ ലൈഫെ നശിച്ചു പോകണം, അയാളുടെ രണ്ട് കർണം അടിച്ച് പൊട്ടിക്കണം, ഈ കൊടുത്തത് കുറഞ്ഞു പോയി, ആ കൊടുത്തവനാണ് ഹീറോ, അയാളാണ് സൂപ്പർ എന്നൊക്കെ പറഞ്ഞ് പറയണത് എത്ര സാഡസ്റ്റ് മെന്റാലിറ്റിയാണ്. പലർക്കും ഒരു തമാശയായിട്ട് തോന്നും, പക്ഷേ പുള്ളി അനുഭവിക്കുന്ന കാര്യം എന്താണ്, പുള്ളി എന്തെങ്കിലും കൂടി ആയിരിക്കും കടന്നു പോകുന്നത് എന്നൊരു മനുഷ്യനെന്ന നിലയിൽ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഈ കമന്റിടുന്ന ആൾക്കാർക്ക് എനിക്ക് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ അവർ ഗെയിമിനെയാണ് ഇമോഷനായിട്ട് കാണുന്നത്, പക്ഷേ മറ്റുള്ള ആൾക്കാരുടെ ഇമോഷൻസ് അവർ കണക്കിലെടുക്കത്തില്ല, അതായത് റിയാലിറ്റിയിലെ ഇമോഷൻസ് കണക്കിലെടുക്കത്തില്ല, പകരം ഗെയിമിനെ ഇമോഷനായിട്ട് എടുത്തിട്ട് അതിനെക്കുറിച്ച് അറിഞ്ഞു വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കെതിരെ ഇമാതിരി കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞു കൊടുക്കും. അതായത് ഈ ഒരു കമന്റ് സിജു വായിച്ചാൽ സിജു തകരണം, സിജു തകർന്ന് തരിപ്പണമാവണം, പുള്ളിക്കാരൻ ഉള്ളുകൊണ്ട് വിഷമിക്കണം, ഇങ്ങനത്തെ കുറെ സാഡസ്റ്റ് മെന്റാലിറ്റി എന്നേ പറയാൻ പറ്റുള്ളൂ. അങ്ങനത്തെ കാര്യങ്ങളാണ് ഇത്തരത്തിലുള്ള ആൾക്കാർ കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമം വന്നത് കണ്ടപ്പോൾ, സീരിയസ്ലി. കാരണം ഒരാൾക്ക് പറ്റിപ്പോയ ഒരു പ്രശ്നത്തെക്കുറിച്ച് നമുക്ക് ഒരു വിഷമം തോന്നിയിട്ടുണ്ടെങ്കിൽ അതെന്നും ആ വിഷമം അതുപോലെ തന്നെ ഉണ്ടാവണം, അല്ലാതെ അയാൾ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് കാരണം ആ വിഷമം ഇല്ലാണ്ടായി പോകരുത്. നിങ്ങൾക്ക് എന്തോ അഭിപ്രായം വേണമെങ്കിൽ പറയാം, അതായത് പുള്ളിക്കാരൻ പറഞ്ഞ അഭിപ്രായം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് തിരിച്ച് പറയുന്നത് ചെയ്യാം, അതായത് പുള്ളിക്ക് അസൂയാണ്, കുശുമ്പാണ്, കണ്ണുകടിയാണ്, അങ്ങനെ എല്ലാം പറയാം നിങ്ങൾക്ക്. പക്ഷേ
ഇത് വളരെ ചീപ്പാണ്. പുള്ളിയുടെ ആ ഒരു ഹെൽത്തിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പിന്നെയും പിന്നെയും പറയുന്നത്, ഇപ്പോഴും റിക്കവറായി വരാത്തൊരു മനുഷ്യനെ വീണ്ടും കിട്ടണമായിരുന്നു, കുറച്ചുകൂടെ കിട്ടണമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് പറയുന്നത് എന്തൊരു കഷ്ടമാണ്. നിങ്ങൾ തന്നെ ചിന്തിച്ചു തോന്നുന്നു, നിങ്ങൾക്കാണ് ഈ ഒരു അവസ്ഥ വന്നിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു? എന്ത് കാര്യവും നമുക്ക് സ്വന്തമായിട്ട് വന്നാലേ നമ്മൾ പഠിക്കത്തുള്ളൂ എന്ന് പറഞ്ഞാൽ ചുമ്മാതല്ല കേട്ടോ. നമുക്ക് സ്വന്തമായിട്ട് വരുമ്പോൾ മാത്രമേ ആ ഒരു വിഷമം മനസ്സിലാവത്തുള്ളൂ, മറ്റുള്ളവരുടെ വിഷമം നമുക്ക് കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം നമ്മളെ സിറ്റുവേഷൻ കൂടെ കടന്നു പോകണില്ലല്ലോ. എല്ലാവരും ഉള്ളിൽ വെച്ച് പറയണ ഒരു സിജു തുറന്നു പറഞ്ഞു, പക്ഷേ അതിൻ്റെ പേരിൽ അയാൾക്കുണ്ട ഒരു ബാഡ് എക്സ്പീരിയൻസ് വെച്ച് അയാളെ ക്രിട്ടിസൈസ് ചെയ്യണത് ഭയങ്കര കഷ്ടമാണ്. അതുകൊണ്ട് ആദ്യം ഈ കമൻറ്റ് ഇടുന്ന ആൾക്കാർ സ്വയം ഒന്ന് നന്നാവതിനെ കുറിച്ച് ചിന്തിച്ചിട്ട് പോരെ ബാക്കിയുള്ളവരെ നന്നാക്കുന്നതെന്നാണ് എനിക്കിത് കണ്ടിട്ട് തോന്നുന്നത്. എനിക്കിനത് കൂടെ ഒന്നും പറയാനില്ല, നിങ്ങൾക്കിതൊക്കെ കേട്ടിട്ട് എന്താ തോന്നുന്നത് അത് നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. അത്രയൊക്കെ ഉള്ളൂ. താങ്ക് യു സോ മച്ച്. ബൈ ബൈ.